നിവിൻ പോളി, മഞ്ജു വാര്യർ, മധു, ഷീല എന്നിവരുൾപ്പെടെ 40 കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ന്യൂയോർക്കിലും ഷിക്കാഗോവിലും ജൂലൈ അവസാനം നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ് നിശ അരങ്ങേറും. ഹ്യൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രീഡിയ എന്റർടൈൻമെന്റ്സ് ആണ് ഈ വിപുലമായ പരിപാടി അവതരിപ്പിക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക ന്യൂയോർക്ക് ചാപ്റ്റർ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിലാണ് നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ് നിശയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രഖ്യാപിച്ചത്. ഇത് 2 ഫ്രീഡിയ ഇത്രയും വലിയ അവാർഡ് നിശ അമേരിക്കയിൽ സംഘടിപ്പിക്കുന്നത്. ജൂലൈ 22 ന്യൂയോർക്കിലും ജൂലൈ 23 ഷിക്കാഗോവിലും അവാർഡ് നിശ അരങ്ങേറും. 40 താരങ്ങളെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നാണ് വിപുലമായ അവാർഡ് നിശ സംഘടിപ്പിക്കുന്നത്. ന്യൂയോർക്കിൽ ഇദ്ദേഹം ദോസ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 15 അമേരിക്കക്കാർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് പ്രിയങ്കരനായി മാറിയ തിരു കുമാറിനെ പരിചയപ്പെടാം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിക്കരികെ വാഷിംഗ്ടൺ സ്ക്വയർ പാർക്ക് എന്ന വിശാലമായ പാർക്കിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ ഉന്തുവണ്ടി. അതാണ് ദോസമാൻ എന്നറിയപ്പെടുന്ന തിരുകുമാറിൻ്റെ ജോലിസ്ഥലം. ന്യൂയോർക്ക് നഗരത്തിലുടനീളം വിവിധ തരം ഭക്ഷണങ്ങൾ വിൽക്കുന്ന അനേകം ഫുഡ് കാർട്ടുകളുണ്ട്. എന്നാൽ ദക്ഷിണേഷ്യൻ ഭക്ഷണത്തെ, പ്രത്യേകിച്ചും ദോശയെ ന്യൂയോർക്കുകാർക്ക് പ്രിയങ്കരമാക്കിയാണ് ഈ ദോസമാൻ ശ്രദ്ധ നേടുന്നത്. I've been coming here, getting dosas for like years now, and it's something that's really filling, very, very tasty, and very affordable. So I think it's always a good fun to come here. So I have friends here visiting, and I'm like, if we're here in Washington Square Park, let's get to the dosa guy and let's have a little good food. കാലിഫോർണിയയിലും ജപ്പാനിലും ഫാൻ ക്ലബ്ബുകൾ ഉണ്ട് ഇയാൾക്ക്. ട്വിറ്ററിലും സജീവം. 42 രാജ്യങ്ങളുടെ ന്യൂയോർക്ക് ടൂറിസ്റ്റ് ഗൈഡുകളിൽ ഈ ചെറിയ വണ്ടിയെക്കുറിച്ച് പരാമർശമുണ്ട്. ന്യൂയോർക്ക് ടൈംസും BBCയും ഒക്കെ കുമാറിനെക്കുറിച്ച് ഫീച്ചറുകൾ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലും വൻ ആരാധക വൃന്ദമുണ്ട്. ഇന്ത്യൻ ചാനലുകളൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളെ കണ്ടപ്പോൾ വളരെ സന്തോഷം. ശ്രീലങ്കൻ തമിഴ് വംശജനാണ്. ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കും. സഹായിയോട് തമിഴിൽ, നമ്മളോട് ഇടയ്ക്ക് തമിഴ് കലർന്ന മലയാളത്തിലും. Pretty much liked by everyone and is written up in most of the magazines and newspaper media like you guys. So it's vegan food, so I'm vegan myself and I'm very proud and happy to serve vegan food in the street. That's why everybody keep the love going on, you know. Everybody come check it out. So it's really good. All fresh, everything like affordable price. Under $7, so bring the Indian food like international. Good South Indian vegan food for everybody, you know. It's like a kind of like, you never know, every day is different, but pretty much every day we run out of food, you know. By 12 to 3, we make only quality food. So by, if you get here between 12 and 3, it's guaranteed food. After 3, luck by chance. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മുതൽ 3 ദോശവണ്ടി സജീവം. ദോശ കഴിക്കാനെത്തുന്നവരിൽ അമേരിക്കക്കാരാണ് അധികം. തൊട്ടടുത്തുള്ള ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരനാണ് അവരുടെ സ്വന്തം ദോശമാൻ. ഒരു ദിവസം ജോലിക്കെത്താനായില്ലെങ്കിൽ ട്വിറ്ററിലൂടെ ജനങ്ങളെ അറിയിക്കും. ശ്രീലങ്കയിൽ ഡൈവിംഗ് പരിശീലകനും മോട്ടോർസൈക്കിൾ റേസ് ഡ്രൈവറുമായിരുന്ന കുമാർ 95 വീസ ലോട്ടറിയിലൂടെയാണ് അമേരിക്കയിൽ എത്തിയത്. ന്യൂയോർക്ക് നഗരത്തിൽ ഫുഡ് കാർട്ടുകൾക്കായി 4000 ലൈസൻസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. പുതിയ ലൈസൻസ് ലഭിക്കാൻ 20 വരെ കാത്തിരിക്കേണ്ടി വരും. $27,000 ഫീസ്. കടമെടുത്തും ഇതുവരെയുള്ള സമ്പാദ്യമൊക്കെ ഉപയോഗിച്ചുമാണ് കുമാർ 4 ലൈസൻസ് ശരിയാക്കിയത്. അങ്ങനെ അതുവരെ ഹോട്ട് ഡോഗുകളും ഫ്രൈഡ് ചിക്കനുമൊക്കെ രുചിച്ചിരുന്നവർക്ക് ദോശ ഒരു പുതുമയായി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നെ ബിസിനസ് പതിയെ വളർന്നു തുടങ്ങി. Pondicherry actually is like a similar to Mysore masala with lot of fresh veggies inside, like lot of like you get lot of
multivitamin for the vegan people, and my dose is 67% is lentil, so you get a lot of protein. Yeah, so it's naturally fermented, no artificial or anything, no chemical, nothing inside, no flour. So a lot of wheat-free, gluten-free, and a lot of doctors, they help to help the patient to come and eat here too. Yeah. Any challenges you face? We follow mostly health department rules and regulations, so pretty much good, you know. I do the keep up the good work and just busy working, you know. Asian and newspaper, namaskar, yeah. വിവിധ തരം ദോശകൾ മെനുവിലുണ്ട്. എന്നാൽ സ്പെഷ്യൽ പോണ്ടിച്ചേരിക്കാണ് ഏറ്റവും ഡിമാൻഡ്. ഉച്ചഭക്ഷണത്തിന് ഓഫീസുകളിൽ നിന്ന് എത്തുന്നവരും പാർക്കിൽ നടക്കാനെത്തുന്നവരും വിദ്യാർത്ഥികളുമൊക്കെയാണ് സ്ഥിരം ആവശ്യക്കാർ. മിക്കവരെയും കുമാറിന് നല്ല പരിചയം. രാവിലെ 5 മണിക്ക് ജോലി ആരംഭിക്കുന്ന കുമാറിന് ഒരു സഹായിയുണ്ട്. പക്ഷേ 20 ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കുമാറിനെ സഹായിക്കാൻ വോളണ്ടിയർമാരായി എപ്പോഴും തയ്യാർ. അവർക്ക് അത്രയ്ക്കടുപ്പമാണ് കുമാറിനോട്. ദിവസം 200 ദോശകൾ വിറ്റഴിക്കുമെന്നാണ് കുമാർ പറയുന്നത്. സ്ഥിരം സന്ദർശകരാണ് മിക്കവരും. ഉച്ചയ്ക്കാണ് തിരക്ക്. എല്ലാവരോടും കുശലം പറഞ്ഞ കുമാർ അവരിൽ ഒരാളായി മാറുന്നു. കഠിനാധ്വാനവും ഉറച്ച മനസ്സും സ്നേഹവും തന്നെയാണ് കുമാറിൻ്റെ വിജയരഹസ്യം. എല്ലാവരോടും സ്നേഹം പങ്കിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നൽകി ന്യൂയോർക്ക് എന്ന മഹാനഗരത്തിൻ്റെ അവിഭാജ്യ ഭാഗമായി മാറിക്കഴിഞ്ഞു തിരുകുമാർ. അമേരിക്ക ഈ ആഴ്ചയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.